ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പബ്ജി മലയാളിക്കാരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ, നമ്മൾ സീ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു ന്യൂസ് ചാനൽ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡേറ്റ് എപ്പോഴാണ് ഏകദേശം വരിക, ഏത് ആഴ്ചയിലാണ്, ഏത് ദിവസമാണ്, ഏത് മാസത്തിലാണ് വരിക എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് അറിയിക്കുന്നത്. അതുപോലെ തന്നെ മാക്സ് ടേണും പറഞ്ഞൊരു കാര്യമുണ്ട്, അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പബ്ജി റിലേറ്റഡ് എല്ലാ കണ്ടൻറ്റും, എല്ലാ ന്യൂസും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ എനേബിൾ ഓൾ ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ശ്രമിച്ച് നോക്കി, ഒന്നുകൂടി നോക്കിക്കോളൂ, ആ ബെൽ ബട്ടൺ ഓൾ അല്ലേ, എന്നാൽ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് അവൈലബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി മറ്റു കാര്യങ്ങളൊന്നും പറയാണ്ട് പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി കേട്ടതായിരുന്നു, നമ്മൾ പബ്ജി ഇന്ത്യ ഒരു പ്രൈവറ്റ് കമ്പനിയായി രൂപീകരിച്ചു, ഇന്ത്യയിലേക്ക് ഒരു കമ്പനിയായി മാറി. അതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആശ്വസിച്ചതായിരുന്നു. അപ്പോൾ ആശ്വാസം നിലക്കാതെ ആ പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് വേറൊരു ന്യൂസ് കിട്ടിയതെന്ന് വെച്ചാൽ, നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക്, നമ്മളെ പ്ലേ സ്റ്റോറിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പബ്ജി ലോഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ഗൂഗിളിനോട് നമ്മൾ പബ്ജി കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നമ്മൾ ഡേറ്റ് വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നു, നമ്മൾ ഡേറ്റ് എപ്പോഴാണെന്നാണ്. അപ്പോൾ ആ ഡേറ്റ് ഏകദേശം വരുന്ന ആഴ്ച അല്ലെങ്കിൽ ആ മന്ത് എപ്പോഴാണ് വരുന്നതെന്ന് സീ ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ സീ ന്യൂസ് വിട്ട കാര്യം, ആ ആർട്ടിക്കിൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ സീ ന്യൂസ് എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളെ ഏകദേശം ഡിസംബർ ഫസ്റ്റ് വീക്ക് വരും നമ്മളെ പബ്ജി എന്നാണ് പറയുന്നത്. പബ്ജി ആദ്യത്തെ ആഴ്ച തന്നെ വരും, അതിൻ്റെ അപ്പുറം പോകില്ല എന്നാണ് സീ ന്യൂസ് പറയുന്നത്. കാരണം നമ്മളെ മാക്സ് ടേൺ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സ് ടേൺ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഡിസംബർ 2 ആ ഒരു റേഞ്ചിന് എന്തോ ഒരു പ്രത്യേകതരം, എന്തോ ഒരു കാര്യം വരാൻ പോകുന്നുണ്ട്, ആ ദിവസം എന്തോ വരുന്നുണ്ട് അന്നേരം മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാകാൻ പോവുകയാണ്. നമ്മളെ കാര്യങ്ങളെല്ലാം അനൗൺസ്മെൻ്റ് വന്ന്, ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഫസ്റ്റ് വീക്ക് തന്നെ ഏകദേശം ഒന്നോ രണ്ടോ, രണ്ടാം തീയതി വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. രണ്ടാം തീയതി ചിലപ്പോൾ വന്നേക്കും, നമുക്ക് അത് ഉറപ്പിച്ച് ഞാൻ പറയാണ്. സീ ന്യൂസ് അത്രയ്ക്ക് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീ ന്യൂസ് ഏകദേശം കുറച്ച് മുമ്പാണ് ആ ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. അതൊരു ആർട്ടിക്കിളുമാണ്, ഒരു ചാനലുമാണ്, ന്യൂസ് ചാനലുമാണ്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാം. അതുപോലെ തന്നെ മാക്സ് ടേൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സ് ടേണെല്ലാം മറ്റേ നമ്മുടെ പബ്ജി ചില സെലക്റ്റഡ് യൂസേഴ്സിന് മാത്രം, അവർക്ക് മാത്രം നമ്മളെ പബ്ജിയുടെ ഇന്ത്യൻ വേർഷൻ്റെ ബെറ്റർ വേർഷനെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ട്വിറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റും ചെയ്തു. എന്താണെന്നറിയില്ല. കാരണം വെച്ചാൽ പബ്ജിയുടെ ഓരോ കാര്യങ്ങളും, ഓരോ ന്യൂസും കാര്യങ്ങളും നമ്മളെ പബ്ജി ഇറങ്ങിയതിന് ശേഷം മാത്രമേ ആ വീഡിയോ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എന്തോ അവർക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അവർ മുന്നേ പറയുന്നുണ്ട്, ബിഫോർ നമ്മളെ പബ്ജി ഇറങ്ങുന്നതിൻ്റെ മുന്നേ അവർ ഒരു ഡീറ്റെയിൽസും പുറത്തേക്ക് വിടാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവുക. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ ഏകദേശം കുറച്ച് ഒരാഴ്ച കൂടി ഇങ്ങനെ ഉള്ളൂ നമ്മൾ പബ്ജി തിരികെ വരാൻ. അപ്പോൾ നമുക്ക് ആകാംക്ഷയോടെ തന്നെ നിൽക്കാം. കട്ട വെയിറ്റിംഗ് പ്രോസസ്, എല്ലാം കട്ട വെയിറ്റിംഗ് ആണ് നമ്മളെ പബ്ജി തിരികെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മറ്റ് കണ്ടൻറ് കാര്യങ്ങളില്ല, ഇതേപോലത്തെ എല്ലാം ചൂടുള്ള വാർത്തകളൊക്കെ, നല്ല ചൂടുള്ള വാർത്തയെ ചൂടുള്ള വാർത്ത എന്നറിയില്ല. അതേപോലെ പെട്ടെന്ന് തന്നെ ഈ ചാനലിലൂടെ ഞാൻ എല്ലാ ന്യൂസും കാര്യങ്ങൾ, പബ്ജി റിലേറ്റഡ് അല്ലെ, എല്ലാ കണ്ടൻറ്റും കാര്യങ്ങളും, എല്ലാ ന്യൂസും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ എനേബിൾ ഓൾ ചെയ്ത് വെച്ച് ഓൾ അല്ലേന്ന് ഒന്നും കൂടി നോക്കിക്കോ. ആ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അവരും അറിഞ്ഞോട്ടെ ഈ ന്യൂസ്, ചൂടോടെ അറിഞ്ഞോട്ടെ. അപ്പോൾ മറ്റു കാര്യങ്ങളും, പുതിയ കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയാം. അതുവരെ മിസ്റ്റർ തോ സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.